തെക്കൻ കശ്മീരിൽ സുരക്ഷാസേന നടത്തിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടു സൈന്യത്തിന്റെ ഇടപെടലിൽ ഭീകരരുടെ വമ്പൻ പദ്ധതിയാണ് പൊളിച്ചത് അവന്തിപോരിൽ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരും ബിജ്ബെഹ്റ മേഖലയിൽ ഒരു ഭീകരനും കൊല്ലപ്പെട്ടതായി പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരിൽ ഒരാൾ പ്രദേശത്ത് സുരക്ഷാസേനയ്ക്കെതിരായ ആക്രമണം ഉൾപ്പെടെ ഒന്നിലധികം സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സുരക്ഷാ സേനയുടെ വലിയ വിജയമാണ് ഇതെന്ന് അഡീഷണൽ ഡയറക്ടർ ഓഫ് പോലീസ് വിജയ്കുമാർ പറയുന്നു മൂന്ന് തീവ്രവാദികളെയും തിരച്ചിലിൽ അറസ്റ്റ് ചെയ്തതായും ശ്രീനഗറിൽ നിന്ന് പത്ത് കിലോ ഐഇ ഡി കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു അവന്തിപ്പോരയിൽ സേനയുടെ വെടിയേറ്റ് മരിച്ച മറ്റ് ഭീകരരിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ മുഖ്താർ ഭട്ടും ഉൾപ്പെട്ടിട്ടുണ്ട് മുക്താർ ഭട്ടും കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ ഒപ്പം ചേർന്ന് സുരക്ഷാസേനയുടെ ക്യാമ്പിനു നേരെ ആക്രമണത്തിന് പോവുകയായിരുന്നു ഇവരിൽ നിന്ന് ഒരു എ കെ സെവന്റി ഫോർ തോക്ക് എ കെ ഫിഫ്റ്റി സിക്സ് തോക്ക് ഒരു പിസ്റ്റൽ എന്നിവ കണ്ടെടുത്തു ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് പ്രദേശം വളയുകയും അനന്ത്നാഗ് ജില്ലയിലെ ബിച്ച് ബെഹ്റയിലെ സെംതാൻ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട ഭീകരർ സിആർ പി എഫിലെയും എഎസ് ഐയെയും രണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥരെയും അടക്കം കൊലപ്പെടുത്തിയ കേസിലുൾപ്പെടെ നിരവധി കേസിലെ പ്രതികളാണ് ജമ്മു ജമ്മുകശ്മീരിലെ അനന്ത്നാഗിലെ സെംതാൻ ബിച്ച് ബെഹാര പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകശ്മീരിലെ കുപ്യാര പ്രദേശത്ത് പാകിസ്ഥാൻ ഭീകരനെ സൈന്യം വധിച്ചിരുന്നു നേരത്തെ ഷോപ്പിയാൻ ജില്ലയിൽ രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലിലായി നാലുപേരെയും വധിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസും സുരക്ഷാസേനയും തമ്മിൽ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ലഷ്കർ ഇത് വൈബ ഭീകരനെ വധിച്ചിരുന്നു നസീർ അഹമ്മദ് ഭട്ട് എന്ന ഭീകരനെയാണ് വധിച്ചത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഭീകരനെ വധിച്ചത് പരിശോധനയ്ക്കിടയിൽ ഒളിച്ചിരുന്ന ഭീകരൻ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്തു നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു റൈഫിളുകൾ ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമുദി